السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله اللهم صل على محمد وعلى آل محمد وصحابه وأهل بيته أجمعين بريم الله سهادر المارة سهادر المارة الإسلام വിവാഹം നിശ്ചയിച്ചിരിക്കുന്നത് മനുഷ്യന് സമാധാനം സംതൃപ്തി സ്നേഹം കാരുണ്യം സുരക്ഷിതത്വം അവകാശങ്ങളുടെ പങ്കുവെപ്പ് തുടങ്ങിയ അനേകം കാര്യങ്ങൾ പരസ്പരം ലഭിക്കുവാനും നൽകുവാനും വേണ്ടിയാണ് സ്നേഹവും കരുണയുമാണ് വൈവാഹിക ജീവിതത്തിലെ ഏറ്റവും മുന്തി നിൽക്കുന്ന രണ്ട് ഘടകങ്ങൾ എന്നാൽ എല്ലായ്പോഴും സ്നേഹവും സൗഹൃദവും പൂത്തുലഞ്ഞുകൊള്ളണമെന്നില്ല വൈവാഹിക ജീവിതത്തിൽ അവിടെ വെറുപ്പുണ്ടാകാം പരസ്പരം അകൽച്ചയും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായി വന്നു എന്ന് വരാം അത്തരം സന്ദർഭങ്ങളിൽ പുരുഷന് സ്ത്രീയെ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ അവളുമായി ഒത്തുപോകാൻ പറ്റാത്ത സാഹചര്യം വരുമ്പോൾ തൊലാക്ക് നൽ നൽകിയിട്ടുണ്ട് ഇസ്ലാം പുരുഷൻ സ്ത്രീയെ വിമോചിപ്പിക്കുന്നതാണ് തൊലാക്ക് എന്ന് പറഞ്ഞാൽ എന്നാൽ സ്ത്രീ പുരുഷനെ പുരുഷനോടൊത്ത് ജീവിക്കുവാൻ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഒത്തുപോകാൻ സാധിക്കാത്ത സാഹചര്യങ്ങളും ഉണ്ടാകാം അത്തരം സന്ദർഭങ്ങളിൽ സ്ത്രീക്കും വിവാഹമോചനം നേടുവാനുള്ള അവകാശമുണ്ട് അതിന് ഇസ്ലാം പറയുന്ന പേര് ഹുൽ എന്നാണ് ഇത് ഇസ്ലാമിൻ്റെ ഒരടിസ്ഥാന പ്രമാണമാണ് പരിശുദ്ധ ഖുർആൻ അംഗീകരിച്ചിട്ടുള്ളതാണ് പക്ഷെ നമ്മുടെ സമൂഹത്തിൽ പലർക്കും ഇത് അറിഞ്ഞുകൂടാം ഇപ്പോൾ പുതിയൊരു കോടതി വിധി കഴിഞ്ഞ ആഴ്ച വരികയുണ്ടായി നമ്മൾ ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ച് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ് അതുപോലെ ജസ്റ്റിസ് സി എസ് ഡയസ് തുടങ്ങിയവർ മുന്നോട്ട് വച്ചിട്ടുള്ള നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ അത് ഹുല് വീണ്ടും ചർച്ചയായിരിക്കുക ഹുല്ല എന്ന് പറയുന്നത് സ്ത്രീക്ക് പുരുഷനിൽ നിന്ന് വിവാഹമോചനം ആവശ്യപ്പെടാനുള്ള ഇസ്ലാം നൽകുന്ന അവകാശമാണ് ഭർത്താവിൽ നിന്ന് കൈപ്പറ്റിയത് തിരികെ നൽകിക്കൊണ്ട് മോചനം നേടലാണ് ഹുൽ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ഖുർആൻ അത് അതക്കാര്യം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അൻ വലായുലക്കും എന്ന് പരിശുദ്ധ ഖുറാൻ പറയുന്നത് കാണുവാൻ സാധിക്കും പറഞ്ഞു വരുന്നത് സ്ത്രീക്ക് നൽകപ്പെട്ടിട്ടുള്ള മഹർ സമ്മാനങ്ങൾ തുടങ്ങിയ സംഗതികളൊക്കെ അവിടെ വിവാഹമോചനം ചെയ്യുമ്പോൾ തിരിച്ചെടുക്കാൻ പാടില്ല അതിൽ യാതൊന്നും തന്നെ ചോദിക്കാൻ പാടില്ല എന്നതാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് എന്നാൽ പരസ്പരം അള്ളാഹുവിൻ്റെ അതിരുകൾ സൂക്ഷിക്കാൻ സാധിക്കുകയില്ല ലംഘിക്കേണ്ടി വരുമെന്ന് രണ്ടാളും ഭയപ്പെടുന്നു ഒന്നിച്ച് ജീവിക്കാണെങ്കിൽ പല ജാതിൻ്റെ അതിർലംഘനങ്ങളും നടന്നു പോയാക്കാൻ സാധ്യത ഉണ്ട് എന്ന് വന്നാൽ അവിടെ നല്ലത് പിരിയലാണല്ലോ അങ്ങനെ പിരിയണതിന് സ്ത്രീക്ക് അവകാശമുണ്ട് അവൾ ഫലാ ജുനാഹ് അലഹിം അവർ രണ്ടു പേർക്കും കുറ്റമില്ല ഫിമൊഫ്തത്ത് ബിഹി ഭർത്താവ് നൽകിയിട്ടുള്ളത് അദ്ദേഹത്തിന് തിരികെ നൽകിക്കൊണ്ട് പ്രതിഫലമായി നൽകിക്കൊണ്ട് വിവാഹമോചനം നേടുന്നതിന് തെറ്റില്ല എന്ന് ഖുർആൻ പറയുന്നു ഇതാണ് ഹുല്ലേൻ്റെ പ്രമാണം ഹലാ തുസ്തൗബ എന്ന് പറഞ്ഞാൽ ഞാൻ വസ്ത്രമൂരി എന്നതാണ് ഇസ്ലാമിൻ്റെ ഒരു സങ്കല്പത്തിൽ സ്ത്രീയും പുരുഷനും വസ്ത്രം പരസ്പരം വസ്ത്രങ്ങളാണ് അഹുന്ന ലിബാസുല്ലഖു വാൻ തുൽ ലിബാസുൽ അഹുന്ന എന്ന പരിശുദ്ധ ഖുറാൻ്റെ ആ വചനത്തിൽ നിന്നാണ് ഈ ഒരു പ്രയോഗം വന്നിട്ടുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഊരി വയ്ക്കുക എന്ന പ്രയോഗം വന്നിട്ടുള്ളത് എന്ന് പറയപ്പെടുന്നു ഏതായാലും എന്താണ് ഹുൽ എന്ന് ചോദിച്ചാൽ ഫുഖാക്കൾ അതിന് പറഞ്ഞിട്ടുള്ളത് ഫിറാഖുർ റജുലി ഖൂ ബി ബദിലിൻ യഹസുൽ തനിക്ക് കിട്ടുന്ന പകരത്തിന് പ്രതിഫലത്തിന് പകരമായി ഭാര്യയെ പുരുഷൻ വേർവിരിയുന്നതിൻ്റെ പേരാണ് ഹുല് എന്ന് പറയുന്നത് ഞാൻ നിന്നെ ഹുല് ചെയ്തു എന്ന് അല്ലെങ്കിൽ നീ വേർവിരിച്ചു നീ നടന്ന പ്രതിഫലം സ്വീകരിച്ചു വേർപിരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അത് ഹുല് ആയിട്ട് വരുന്നു തൊലാക്കിൻ്റെ വാചകൾ തന്നെ പറഞ്ഞ് കൊല്ലുദ്ദേശിച്ചാലും അത് സാധുവാണ് എന്നൊക്കെ വേറെ വർത്തമാനങ്ങളുണ്ട് അതൊക്കെ ചർച്ചയാണ് അതിലേക്ക് നമ്മൾ പോകുന്നില്ല നബി സലാഹു അല്ലൈവ് വസ്ലാമീൻ്റെ മുമ്പിൽ സാബിത്തുബിന് കൈസ് എന്ന് പറയുന്ന സഹാബിയുടെ ഭാര്യ പരാതിയുമായി എത്തി എനിക്ക് സാബിത്തിൻ്റെ കൂടെ ജീവിക്കാൻ പ്രയാസമാണ് അദ്ദേഹത്തിന് ദീനും സ്വഭാവവും ഒക്കെ നല്ലതന്നെ തന്നെ ആയിരുന്നു എനിക്കൊരു കുഴപ്പമില്ല പക്ഷേ ഞാൻ ദീനിൽ ഇരുന്നു കൊണ്ട് കുഫർ ചെയ്യേണ്ട അവസ്ഥ വരും അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാൻ വയ്യാന്നാണ് നബിനോട് അവരുമെന്ന് പറഞ്ഞത് അവൻ നബിസ്വലാഹു വല്ലമ അവരോട് ചോദിച്ചു അല്ല നിനക്ക് അവൻ തന്നിട്ടുള്ളതൊക്കെ തിരിച്ചു കൊടുക്കുവാൻ സാധ്യമാണോ തിരിച്ചു കൊടുത്തുകൊണ്ട് വിവാഹമോചനം നേടാൻ മീന് നീ സന്നദ്ധമാണോ എന്ന് ചോദിച്ചു ഞാൻ കൊടുക്കാം എന്ന് അവർ പിന്നെ പറയുകയുണ്ടായി ആ സന്ദർഭത്തിൽ നബി നബിസലല്ലാഹു അലൈ വസ്സലമ സാബിത്ത് വിന് കൈസിനോട് പറയുകയുണ്ടായി കബീൽ ഹദീഖ ഇപ്പോൾ തൊല്ലിക്കുഹാത്ത തെലീക്കത്തൻ അവരുടെ അവർക്ക് അവർ തിരിച്ചു തരുന്ന തോട്ടം സ്വീകരിക്കാൻ ഒരു തോട്ടമാണ് അദ്ദേഹം കൊടുത്തിരുന്നത് അത് തിരിച്ചു വാങ്ങാം ആ തോട്ടം സ്വീകരിച്ചിട്ട് തൊല്ലിക്കു ഹാത്ത തെലീക്കത്തൻ ഒരു തൊലാക്ക് കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹ പിന്നെ മോചനം കൊല്ലൂലെ ആവശ്യപ്പെടുന്ന സ്ത്രീ ഭർത്താവ് അവർക്ക് നൽകിയതൊക്കെ അവർ തിരികെ കൊടുക്കുകയാണെങ്കിൽ അത് സ്വീകരിച്ചു വിവാഹമോചനം നടത്താം ഇത് കോടതിയിലൊന്നും പോകാതെ തന്നെ നടത്താനുള്ള അവകാശമാണ് ഇപ്പോൾ ഹൈക്കോടതി മുസ്ലിം സ്ത്രീകൾക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ പ്രതിഫലം സ്ഥിരപ്പെട്ടിരിക്കണം എന്താണ് പ്രതിഫലം കൊടുക്കുന്നത് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞിരിക്കണം എന്നൊരു സംഗതിയുണ്ട് അത് മഹറിൻ്റെ തുകയായാലും ഇനി മെഹറിൻ്റെ തുകയുടെ ഒരു ഭാഗമായാലും കുറവായാലും കൂടുതലായാലും ഒന്നും കുഴപ്പമില്ല അതിന് കടം പറഞ്ഞിട്ടാണ് എങ്കിലും കുഴപ്പമില്ല അത് സ്വീകരിച്ചാൽ മതി മറ്റേ ആൾ സ്വീകരിക്കുമെങ്കിൽ വിവാഹ മൂല്യമാകാൻ പറ്റുന്ന അതായത് മഹറായി കൊടുക്കാൻ പറ്റുന്ന എന്തും ഹൊ പ്രതിഫലമായി നൽകാമെന്നാണ് ഷാഫി മദേബിലെ പിന്നെ അഭിപ്രായം അപ്പോൾ അങ്ങനെയാകാം ഇനി കൂടുതൽ കൊടുക്കണമെങ്കിൽ അങ്ങനെയാകാം അതിനും നബിസ് അള്ളഹസ്ലമിയുടെ കാലത്ത് തെളിവുണ്ട് പിന്നെ അബൂ അബൂസായിദുൽഖുദരി ഇറിയുള്ള സഹോദരി അദ്ദേഹം അവരൊരു അൻസാരിയെ വിവാഹം ചെയ്തിരുന്നു അവരൊത്തുപോകൂലെന്ന് വന്നു അപ്പോൾ ആ സഹോദരി ഹൊ ആവശ്യപ്പെട്ടു അവൻ നിമിസ അല്ലാസ്ലും ചോദിച്ചു അദ്ദേഹത്തിന് അദ്ദേഹം തന്നത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണോ അപ്പോൾ അവർ പറഞ്ഞു അത് ഞാൻ തിരിച്ചു കൊടുക്കാമെന്ന് മാത്രമല്ലേ കൂടുതൽ കൊടുക്കാൻ തയ്യാറാണ് അവർ പറഞ്ഞു കാലത്ത് വ അസീതു അലൈഹ ഫു അലൈഹി ഹദീഖത്ത് ഹു വസാദത്ത് ഹു നിമിഷ അല്ലാസ്ലമീടെ അടുത്തവർ വന്നു തോട്ടം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞു തോട്ടം കൊടുത്തു കൂടുതലും കൊടുത്തു അപ്പോൾ അതും വിമിഷ അല്ലാസലം അംഗീകരിച്ചിട്ടുണ്ട് എന്നാൽ മറ്റൊരു കേസിൽ നമിസുസ്ലമ ഇതേ സംഗതി അബു ജുബൈർ എന്ന് പറയുന്ന ഒരാളുമായി ബന്ധപ്പെട്ട കേസിൽ അയാളുടെ ഭാര്യയോട് പറഞ്ഞിട്ടുള്ളത് അമ്മ സിയാദ ഫല ദാ അധികം കൊടുക്കേണ്ടതില്ല എന്നാണ് അപ്പോൾ ആ അടിസ്ഥാനത്തിൽ ഇതിൽ അഭിപ്രായാസുണ്ട് കൂടുതൽ വാങ്ങാൻ പറ്റുമോ പറ്റൂല എന്ന് പറ്റുമെന്ന് പണ്ട പറയുന്ന പണ്ഡിതന്മാരുണ്ട് പറ്റുകയില്ല എന്ന് പറയുന്ന പണ്ഡിതന്മാരുമുണ്ട് അധികം വാങ്ങൽ നല്ലതല്ല എന്നതാണ് ബഹുഭൂരിപക്ഷത്തിൻ്റെയും അഭിപ്രായം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടാകാം ഇത് ഇപ്പോൾ ഭർത്താവിനോട് ഒത്തുപോകാൻ സാധിക്കാതെ വരുന്നത് ഭർത്താവിൻ്റെ വൈരൂപ്യം കൊണ്ടാകാം അയാൾക്കുള്ള രോഗങ്ങൾ കാരണമാകാം സ്വഭാവ വൈകൃതം കൊണ്ടാകാം അതല്ലെങ്കിൽ അയാൾ ഭാര്യഭർത്തർ ബാധ്യതകൾ നിർവഹിക്കുന്ന ഇടത്ത് പരാജയപ്പെടുന്നു സെക്ഷലായിട്ടുള്ള കാര്യങ്ങളിൽ പരാജയപ്പെടുന്നു ഇങ്ങനെ കാരണങ്ങളാലൊക്കെ ഹുൽ വാങ്ങുവാൻ സ്ത്രീക്ക് അവകാശമുണ്ട് എന്നതാണ് പറയുന്നത് എന്നാൽ അകാരണമായി ഹുൽ വാങ്ങുന്നത് ഇസ്ലാം ഒരിക്കലും തന്നെ അംഗീകരിക്കുന്നില്ല ഒരു സ്ത്രീക്ക് അങ്ങനെ ഒരു അവകാശം ഉണ്ടെന്ന് വിചാരിച്ചിട്ട് പുരുഷനൊക്കെ തന്നെ പറ്റി എന്തെങ്കിലുമൊക്കെ ആരോപണം ഉന്നയിച്ചിട്ട് അകാരണമായി ഹുല്ലിൽ വാങ്ങുന്നവർ സ്വർഗത്തിൻ്റെ വാസന പോലും ആസ്വദിക്കുകയില്ല എന്നാണ് നബീസ് അള്ളഹു വസ ഒരു അദീസിൽ പറഞ്ഞിട്ടുള്ളത് മറ്റൊരു അദീസിൽ നബിസ് അലൈഹി വസ്സലമ്മ പറഞ്ഞു പിന്നെ അൽ മുഖ്തലിയാത്ത് ഹുന്നൽ മുനാഫിക്കാത്ത് എന്നെ ഇങ്ങനെ മുഖ്തലിയാത്ത് പിന്നെ ഹൊ ചോദിച്ചു വാങ്ങുന്ന പെണ്ണുങ്ങൾ ആവശ്യമില്ലാതെ അനാവശ്യമായി ചോദിച്ചു വാങ്ങുന്ന പെണ്ണുങ്ങൾ മുനാഫിക്കത്തുകളാണ് എന്ന് നമീസ് അല്ലാഹു അലൈവിസല്ല പറയുകയുണ്ടായിട്ടുണ്ട് പണ്ടു പേരുടെയും സുഭയ സംതൃപ്തിയോട് കൂടിയാണ് ഹൊ നടക്കേണ്ടത് ഭാര്യയും ഭർത്താവും പരസ്പരം ചർച്ച ചെയ്ത് അവർ സമ്മരപ്രകാരം നടക്കുകയാണ് ഏറ്റവും നല്ലത് എന്നാൽ ഭർത്താവ് അതിന് സന്നദ്ധമല്ല എന്ന് വന്നാലോ അത്തരം സന്ദർഭങ്ങളിൽ കോടതിയെ സമീപിക്കാം കോടതിക്ക് അവരെ പിരിക്കാനുള്ള ബാധ്യത അതനുസരിച്ച് കാര്യങ്ങൾ നടക്കും അതാണ് അതിന് പിന്നെ ഉള്ള സംഗതികൾ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ അങ്ങനെ ആവശ്യപ്പെടുന്ന ന്യൂസലാസ്ലമേയുടെ അടുത്ത് സഹായവാക്കൾ വന്നതൊക്കെ അതിൻ്റെ ഉദാഹരണമാണ് നേരത്തെ പറഞ്ഞ സാബിത് മുൻ ഖൈസിൻ്റെ ഭാര്യ നബിൻ്റെ അടുത്ത് വന്നു അങ്ങനെ അവർ ചെയ്തു അപ്പോൾ ഉഭയ സംതൃപ്തിയോടുകൂടി നടക്കുന്നില്ലെങ്കിൽ കോടതി ഇടപെട്ട് കൊണ്ട് അത് നടപ്പാക്കും എന്നാൽ അവരെ ദ്രോഹിക്കാൻ വേണ്ടി ഇത് ചെയ്യാൻ പാടില്ല ചില ഭർത്താക്കന്മാർ പിന്നെ തൊലാഖ് ജെല്ലാ നഷ്ടപരിഹാരവും മറ്റും പലതും കൊടുക്കേണ്ടി വരും എന്നാൽ ഹുല്ല ആണെങ്കിൽ അതിനൊന്നും ആവശ്യമില്ലല്ലോ ഭാര്യ കൊടുത്തത് തിരിച്ച് കിട്ടുകയും ചെയ്യും അങ്ങോട്ടൊന്നും കൊടുക്കും വേണ്ട എന്നുള്ള തന്ത്രം പ്രയോഗിക്കാൻ വേണ്ടി ഹുല് ആവശ്യപ്പെടാൻ ഭാര്യയെ നിർബന്ധിക്കുന്നത് പാടില്ലാത്തതാകുന്ന തെറ്റാണ് പോലെ എന്ന് പരിശുദ്ധ കുർവ പറഞ്ഞത് ഈ കാര്യവും കൂടി ഉൾക്കൊള്ളുന്നതാണ് നിങ്ങൾ അവരെ കെട്ടിടാൻ പാടില്ല അവരെ നിങ്ങൾ പിന്നെ മുടക്കി ഇടാൻ പാടില്ല അവർക്ക് കൊടുത്തത് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് അതെടുത്തു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ പറ്റൂല അങ്ങനെയൊക്കെയുള്ള നിർബന്ധങ്ങൾ പിന്നെ ചെതു ചെയ്യാൻ പാടില്ലാത്തതാണ് ഇനി വേറൊരു പെണ്ണിനെ നമ്മൾ കല്യാണം കഴിക്കാൻ പോവുകയാണ് എന്നാൽ പിന്നെ ആ പെണ്ണിന് നൽകിയിട്ടുള്ള യാതൊന്നും തന്നെ നമ്മൾ എടുക്കുവാൻ പാടില്ല എന്നും പരിശുദ്ധ കുറവാൻ പറഞ്ഞിട്ടുള്ളത് കാണുവാൻ സാധിക്കും അതൊക്കെ പിന്നെ വളരെ വിശദമായ ചർച്ചയാണ് അവിടേക്കൊന്നും ഇപ്പോൾ നമുക്ക് പോകാൻ സൗകര്യമില്ല ഇസ്ലാം യഥാർത്ഥത്തിൽ ആഗ്രഹിക്കണത് ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ അവർക്കിടയിൽ അനുരഞ്ജനം ഉണ്ടാക്കണമെന്നാണ് അത് ഭർത്താവും ഭാര്യയും ചർച്ച ചെയ്തിട്ടാകണം കുടുംബക്കാർ ചർച്ച ചെയ്തിട്ടാകാം അതുമല്ലെങ്കിൽ സമൂഹത്തിൽ നിന്നുള്ള ആളുകൾ ചർച്ച ചെയ്തിട്ടാകാം അവിടെ ഒന്നും പറ്റില്ലെങ്കിൽ കോടതിയിൽ വെച്ച് സൗഹൃദത്തിലാകാം ഇതൊന്നും സാധിക്കാതെ വരുന്ന സന്ദർഭത്തിൽ അവർക്ക് ഇരുവർക്കും പുരുഷൻ്റെ തൊലാക്കിലൂടെ ഭാര്യയെ പിന്നെ മോചിപ്പിക്കാം ഭാര്യക്ക് തനിക്ക് ലഭിച്ചത് ഭർത്താവിന് തിരിച്ചു കൊടുത്തുകൊണ്ട് ഹൊ ആവശ്യപ്പെടാം ഇങ്ങനെ കൊല് നടക്കുന്നതിലൂടെ എന്താണ് ഭാര്യയാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ഭർത്താവ് മുഖ്യവളക്കല്ല ഈ പെണ്ണിനെ വിവാഹം ചെയ്തിട്ടുള്ളത് തൻ്റെ കൂടെ ജീവിക്കാനാണ് തനിക്ക് പിന്നെയുള്ള പിന്നെ ഭാര്യ എന്ന നിലക്കുള്ള അവരിൽ നിന്നുള്ള അവകാശങ്ങൾ കിട്ടാനാണ് അതിനാണ് അദ്ദേഹം ചെലവഴിക്കുന്നത് താമസ സൗകര്യങ്ങൾ നൽകുന്നത് അവർക്ക് സമ്മാനം നൽകുന്നത് അവർക്ക് മഹരം നൽകിയിട്ടുള്ളത് ഇതിനൊന്നും അവർ സന്നദ്ധ ഞാൻ പോവുകയാണ് എന്ന് പറയുകയാണെങ്കിൽ പിന്നെ അതൊന്നും അവർക്ക് അർഹതപ്പെട്ടല്ല അതുകൊണ്ടാണ് തിരിച്ചു കൊടുക്കണം ഫിമൊഫ്തത്ത് ബി എന്ന് പറയുന്നതിന് തൽപ്പ താല്പര്യം കൊല്ലു ചെയ്യപ്പെട്ട പിന്നെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഉസ്മാൻ റബ്ബുള്ള മുനുവിൻ്റെ കാലത്തുണ്ടായ ഒരു സംഭവത്തിലൂടെ അവർക്ക് എന്തൊക്കെയാണ് പിന്നീട് ബാധ്യതയായി വരിക എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ആ കാലഘട്ടത്തിൽ പിന്നെ റുബൈ ബി റുബൈ ബിന്ദ് മുഅവിദ് ബിന് അഫ്രാ എന്ന് പറയുന്ന ഒരു പെണ്ണ് ഉസ്മാർ അദ്ദേഹിൻ്റെ അടുത്ത് അവരുടെ കേസെത്തി അവരുടെ പിതൃവ്യൻ വന്നിട്ട് ഉസ്മാർ അല്ലാവിനോട് പറഞ്ഞു ഇന്ന പിന്നെ ഇങ്ങനെ റുബൈ ബിന്ദ് മുഹഫിദ് വിവാ പിന്നെ ഹുല്ല് ചെയ്തിട്ടുണ്ട് ഭർത്താവിന് അത് സാധുവാണോ അദ്ദേഹം പറഞ്ഞു അത് സാധുവാണ് എന്ന് മാത്രമല്ല അത് നടപ്പാകും അതോടൊപ്പം തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി അവർക്ക് പിന്തുടർച്ചാവകാശമൊന്നും ഭർത്താവിൽ നിന്ന് കിട്ടുകയുമില്ല അവർക്ക് ഇദ്യുമില്ല ഒരു മാസം അവർ ഗർഭമുണ്ടോയെന്നറിയാൻ വേണ്ടി കാത്തിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് അവർക്ക് വിവാഹം ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് പറയുകയുണ്ടായി അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞു മുസ്ലാസ്വലമയും ഒരു സ്ത്രീയോട് പറഞ്ഞത് കാണുവാൻ സാധിക്കും ഒരു ഈ ഒരു ആർത്തവകാലം കാത്തിരിക്കാനും ഒരാർത്തവം വരുന്നതോടുകൂടി ഗർഭപാത്രം ഭ്രൂണമുക്തമാണോ അല്ലേ എന്ന് മരിച്ച് മനസ്സിലാവുമല്ലോ സാധാരണ ഇദ്ദേശ പിന്നെ ഭർത്താവിന് തിരിച്ചു വരാൻ അല്ലെങ്കിൽ ഭാര്യയ്ക്ക് തിരിച്ചു വരാനുള്ള അവസരം നൽകാൻ വേണ്ടിയാണ് മൂന്ന് ആർത്തവങ്ങളുടെ കാലം നിശ്ചയിച്ചിട്ടുള്ളത് എന്നാൽ ഹുല്ലതില്ല കാരണം ഭാര്യയാണ് ഇവിടെ വിട്ടുപോകുന്നത് ഭർത്താവിനേക്ക് തിരിച്ചു വരാൻ അവർക്ക് പിന്നെ അവകാശം ഉണ്ടായിരിക്കുകയില്ല പിന്നെ പിന്നെ പുനർവിവാഹത്തിലൂടെ വേണമെങ്കിൽ എന്ന് പറയുന്ന പണ്ഡിതന്മാരുണ്ട് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അതിലുണ്ട് അതിനേക്കിപ്പോൾ നമുക്ക് പോകേണ്ടതില്ല ആ അടിസ്ഥാനത്തിൽ ഭാര്യ വിട്ടുപോകുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ലഭിച്ചിട്ടുള്ളതൊക്കെ അവർ തിരിച്ചു കൊടുക്കണം ഇതവിടെ ആവശ്യവുമില്ല കാരണം ഭ്രൂണമുക്തമാണോ അല്ലേ എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റൊരു വിവാഹത്തിൽ ഏർപ്പെടാനുള്ള അവസരമായി എന്നാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെ ഉള്ള നിബന്ധനകളോടെയാണ് ഹൊ നടപ്പിലാക്കപ്പെടുന്നത് അത് മൂന്ന് മാസം തന്നെ ഇറ്റ ഇരിക്കണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട് ആ അഭിപ്രായമുണ്ട് ഭൂരിപക്ഷം പണ്ഡിതന്മാരും അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഉസ്മാൻ നദി അള്ളാഹുനുവിൻ്റെ നടപടി പ്രവാചകൻ്റെ ഒരു അദീസിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു മാസം മതി എന്നത് കൂടുതൽ പ്രബലമാണ് എന്ന് തോന്നുന്ന അഭിപ്രായമാണ് കാരണം ഇവിടെ സ്ത്രീ പുരുഷനിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ചുരുക്കത്തിൽ ഹുലിൻ്റെ ഒരു പിന്നെ ഹൃസ്യമായ വിവരണം അത് ഭർത്താവ് നൽകിയത് തിരിച്ചു നൽകിക്കൊണ്ടുള്ള ഉടമ്പടിയിൽ നിന്നുള്ള വേറൊരു വിരിയലാണ് അത് കഴിഞ്ഞാൽ അവർക്ക് ഇദ്ദേഹം ആചരിക്കേണ്ടതില്ല ഒരാർത്തവകാലം കാത്തിരുന്ന് വിവാഹിതയാകാം അതുപോലെ തന്നെ അവർക്ക് പിന്തുടർച്ച അവകാശം ഉണ്ടായിരിക്കുകയില്ല അങ്ങനെ തുടങ്ങിയ നിബന്ധനകളാണ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെയുള്ള പവിത്രമായ ഇസ്ലാമിന നിയമങ്ങളൊക്കെ സമൂഹം തമസ്കരിച്ചു കളഞ്ഞതാണ് ഇവിടെ ഒരു കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ സ്ത്രീക്ക് അങ്ങനെ സ്വന്തം കൊല്ല് നടത്താൻ പാടില്ല കോടതി വഴി മാത്രമേ പറ്റൂ എന്നൊരു വിധി വളരെ മുമ്പേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് അതൊക്കെ തേഞ്ഞു വാഞ്ഞു പോയ ഒരവസ്ഥ വന്നിരുന്നു അത് പുനഃസ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് വളരെ പിന്നെ സ്വാഗതാർഹമായ കാര്യമാണല്ല സുഹാനുപത്താല ഇസ്ലാമിക കർമ്മശാസ്ത്ര രംഗത്തുള്ള ഇത്തരം നിയമങ്ങൾ യഥാവിധി പഠിക്കുകയും അത് സമൂഹത്തിൽ ഗുണപരമായ രീതിയിൽ ഉപയോഗപ്പെടുത്തപ്പെടുകയും ചെയ്യുന്നതിന് അവസരമുണ്ടാകട്ടെ വിവാഹ ബന്ധങ്ങൾ ശാശ്വതമായും സൃദൃഢമായും മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ഗുണകരം അതല്ലാത്ത സമയത്ത് സൗഹൃദപൂർണമായി പിരിയാൻ സ്ത്രീക്കും പുരുഷനും സന്ദർഭമുണ്ട് എന്നതാണ് ഇസ്ലാം നൽകുന്ന പാഠം അള്ളാഹു സുബഹാൻ പോത്ത നമ്മളെ എവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വാഹുർ ധവാൻ അലഹദില്ല അറബിാലമീൻ അസലാ വലൈക്കും വരമത്തല്ല